നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് മത്തങ്ങ ഉണ്ടല്ലോ, ഇന്നലത്തെ മത്തങ്ങയുടെ ബാക്കിയാണിത്. ഇതുകൊണ്ട് നമുക്കിന്ന് നല്ല ഒരു എരിശ്ശേരി വെക്കാം കേട്ടോ. ഓണത്തിനൊക്കെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കില്ലേ, മത്തങ്ങ എരിശ്ശേരി വയ്ക്കാനായിട്ട് ചേർക്കേണ്ടത് കൂട്ട് ചേർക്കേണ്ടത് പയറാണ്, ഉണക്കപ്പയർ, വൻപയർ. കണ്ടോ, ഞാനൊരു രണ്ട് വാളം പയറെടുക്കുകയാണ്. അതായത് അര ഗ്ലാസ് പയർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാം. കഴുകി കുക്കറിലിട്ടു. വെള്ളമൊഴിക്കണം, ഒരു അര ഗ്ലാസ് പയറിന് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കണം. വെള്ളമൊഴിച്ചു അടച്ചു. ഇനി അടുപ്പത്ത് വയ്ക്കാം. ഒരു രണ്ട് വിസില് അല്ലെങ്കിൽ മൂന്ന് വിസില് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ നുറുക്കാം കേട്ടോ. ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, എടുത്തിട്ട് ഇതാ തോലി ചെത്തി കഷ്ണങ്ങളാക്കാം. വലിയ കഷ്ണമാക്കാം, സാധാരണ മത്തങ്ങ നുറുക്കണ പോലെ തന്നെ. അത്യാവശ്യം വലിപ്പം വേണം. രണ്ട് വിസില് വന്നു, പ്രഷറൊക്കെ പോയി. തുറന്നു നോക്കാം, ഒന്ന് ഇളക്കാം. നോക്കൂ, കറക്റ്റാണ് കേട്ടോ, വെള്ളമൊക്കെ വറ്റി. ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് പയറ്. നമുക്കതിന് മത്തങ്ങ ഇടാം. കഷ്ണം ഇട്ടു, അതിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടു. അധികം മുളകിൻ്റെ ആവശ്യമില്ല, ഉപ്പിട്ടു ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ടു. പിന്നെ അതിൽ നമുക്ക് മത്തങ്ങയാണല്ലോ മധുരമുള്ളതല്ലേ, അപ്പോൾ ഇട്ട് ശർക്കര ഇടാം. ഒരു അരബെല്ലം ശർക്കരയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇങ്ങനെ കുലുക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി സ്പൂണോടൊന്ന് ഇളക്കാം കേട്ടോ, മൊത്തം ഒന്ന് ആയിക്കോട്ടെ എല്ലായിടത്തും. പിന്നെ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഒരു വിസിൽ വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് നാളികേരം അരക്കണം കുറച്ച്, പിന്നെ വറുത്തിടണം. ഇത് പച്ചപ്പയറും നേന്ത്രക്കായും കൂടി വെളുക്ക് വരട്ടി വയ്ക്കാൻ പോവാം. ഇതിനിടയിലൂടെ ജയശ്രീ കായും പയറും കൂടിയിട്ട് മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണേ. അപ്പോൾ ആള് കായ പച്ചപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂടിയിട്ട് റെഡിയാക്കി അടപ്പത്ത് വയ്ക്കാൻ പോയി. അപ്പം നമുക്കിതിലേക്ക് അരയ്ക്കാനായിട്ട് ഞാൻ കൊത്തായിരുന്നു നാളികേരത്തിൻ്റെ കൊത്ത്, പകുതി ഭാഗം ഇങ്ങനെ അടർന്ന് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ഞാനതിട്ട് മിക്സിയിലിട്ട് ഒറ്റ കറക്കം കറക്കിയപ്പോൾ ചെറിയതുപോലെ ആയി കഴിഞ്ഞു കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ജീരകം കൂട്ടിയിട്ട് അരച്ചിട്ട് ഇതിലൊഴിക്കാം കേട്ടോ. വെച്ചോളൂ കായും പയറും അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ നാളികേരത്തിൽ ഇത്തിരി ജീരകം ഇട്ടിട്ട് അരയ്ക്കാൻ പോവാണ്. അരിക്ക് ഉള്ളി നന്നായിക്കോളൂ കേട്ടോ. ഉള്ളി നമ്മൾ നാളികേരത്തില് ജീരകം ചേർത്ത് അരച്ചു വെച്ചു കേട്ടോ. ഇത് വിസിൽ വരട്ടെ, അപ്പോഴേക്കും പണി കഴിഞ്ഞു. പോയി തുറക്കാം, തുറന്നു നന്നായിട്ട് വെന്തണ്ട് കേട്ടോ. നാളികേരം ചേർക്കാം, ഇത് കത്തിക്കണം. നാളികേരം ചേർക്കാം,
നാളികേരം കറിയിൽ ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കി ചേർക്കാം. പതുക്കെ ഒന്ന് ഇളക്കാം. നാളികേരത്തിൽ വെള്ളം ചേർത്ത് അരച്ചതാണല്ലോ, അത് കാരണം ഒന്ന് പതുക്കെ തിളക്കണം. ഒന്ന് തിളച്ചോട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വാങ്ങി വയ്ക്കാം. തിളച്ചുകൊണ്ടോ വാങ്ങി വെച്ചു. നമുക്കതിലേക്ക് കടുകൊക്കെ വറുത്തിടണം. നാളികേരം വറക്കണം. ചേനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. എരിശേരിക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. നന്നായിട്ട് കടുകിടണം. രണ്ട് സ്പൂൺ കടുകിട്ടിട്ടുണ്ട്. കടുക് ഇതാ പൊട്ടി കഴിഞ്ഞു. നാളികേരം ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ടു. നന്നായിട്ട് ഇളക്കാം. ഏതൊരു ശരി വേണമെങ്കിലും വെക്കാം നമുക്ക്. ഇപ്പൊ ഇഷ്ടം പോലെ കായും ചേനയും കിട്ടാവുന്നത് കൊണ്ട് കായും ചേനയും എരിശേരി വെക്കാം. ഞങ്ങൾ അതാണ് വെക്കാറ് കേട്ടോ, കായും ചേനയും. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ചക്ക കിട്ടിയിരുന്നു. ഈ പുതിയ പ്ലാവൊക്കെ വെച്ച്, കുഞ്ഞു പ്ലാവൊക്കെ വെച്ച് ചക്ക ഉണ്ടാവില്ല ചെറിയ. അപ്പോ അങ്ങനത്തെ ചെറിയ എന്നും കായ്ക്കണ ചക്ക ഉണ്ടാവണ പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചക്ക കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചക്ക എരിശേരി വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ചക്ക എരിശേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുമല്ല, കായുമില്ല ചക്കയില്ല, മത്തങ്ങ കിട്ടുമെങ്കിൽ മധുരമൊക്കെ ഇഷ്ടമാക്കത്. മത്തങ്ങ ഇത്തിരി മധുരം ഇടണം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് മത്തങ്ങ എരിശേരി വെക്കാം. അതുവരെ കൂട്ടുകറി വയ്ക്കാം കേട്ടോ. നല്ല കൂട്ടുകറി, സൂപ്പർ കൂട്ടുകറി ഓണത്തിൽ വയ്ക്കാം. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിലിടാം കേട്ടോ. ഞാൻ നാളികേരം മധുരം എന്ന് വെച്ചാൽ നല്ല ചൊക്കാന്ന് ചോക്കണം. അങ്ങനെ ഇത് ചോന്നിട്ടൊന്നും കേട്ടോ, ചോക്കട്ടെ. നന്നായിട്ട് ചോന്നിട്ട് ഇങ്ങനെ വറുത്തിരുമ്പോഴാണ് നല്ലൊരു ഡാർക്ക് കളർ വരും. ചക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ടോ, നമ്മൾ കുഞ്ഞ പ്ലാവ് കൊണ്ട് വെച്ചിട്ട് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും ചക്ക ഉണ്ടാകുന്ന പ്ലാവ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുഞ്ഞു പ്ലാവ് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനും ദേശരങ്ങളിലൊന്ന് കഴിഞ്ഞ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ വന്ന് കുഴിച്ചിട്ടിട്ട്. അത് രാജന്ന സ്കൂളിലത്തെ കുട്ടികള് ഗെറ്റ് ടുഗദറിന് എല്ലാവർക്കും പോലെ പ്ലാവ് തയ്യാണ് കൊടുത്തിരിക്കണം. നല്ല വരിക്കപ്ലാവിൻ്റെ തയ്യാന്നാ പറഞ്ഞത്. നമുക്കപ്പോൾ എന്നും ചക്ക ഉണ്ടാവും. നല്ലോണം ചോന്നു കേട്ടോ. കണ്ടോ, പുളിയുറുമ്പിൻ്റെ കളർ എന്നാ പറയാ. നാളികേരം കണ്ടില്ലേ, നന്നായിട്ട് ചോന്നത്. നമുക്ക് വാങ്ങാം. വാങ്ങി നല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ കൂട്ടുകറിയിലും അതുപോലെ തന്നെ കായും ചേനയും ഒക്കെ വെക്കുമ്പോഴും ഇത്തിരി നറുനെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നില്ലേ. നമ്മൾ കായും ചേന വെച്ചപ്പോൾ, ശരി വെച്ചപ്പോൾ ചക്ക ചക്ക വെച്ചപ്പോൾ നമ്മൾ അന്ന് ഒഴിച്ചു. അപ്പം നല്ല സ്വാദുണ്ട് ഉണ്ടോ. ഇത്തിരി കഴിയുമ്പോൾ ഇത് വെള്ളമൊന്ന് വറ്റുമ്പോൾ ഇത്തിരി കൂടി ഒരു കട്ടിയാവുന്നത് കേട്ടോ. വാങ്ങി വയ്ക്കാം. പണി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓണത്തിൻ്റെ മത്തങ്ങയും പയറും എരിശ്ശേരി ആയി. കണ്ടോ, വാങ്ങി അടച്ച് വയ്ക്കാം കേട്ടോ. ഇത്രയും പകർപ്പ ചെയ്യാൻ പോണതെന്നറിയോ, പച്ചപ്പയറും നേന്ത്രക്കായും കൂടിയിട്ട് മെഴുക്ക് പുരട്ടി വെക്കുകയാണ്. മെഴുക്ക് പുരട്ടല്ല, ഉള്ളി മോപ്പിക്കാണ് കേട്ടോ. എന്താ ഉണക്കപ്പയറിനേക്കാളും സൂപ്പറാണ് പച്ചപ്പയർ.
കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കിയത് ചതച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. നന്നായിട്ടത് മൂപ്പിക്കണം. കണ്ടു നിറ ചുവപ്പ് നിറമായി. ഉള്ളിയൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കറിവേപ്പില കുറച്ച് ഇടണം. അതിൽ മുൻപായിട്ട് മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. മുളക് പൊടിയല്ല, ഞാൻ ഇവിടെ കുറച്ച് ക്രഷ്ഡ് ചില്ലി, അതായത് കുത്തിപ്പൊടിച്ച മുളക് പൊടി ഉണ്ടോ, നല്ല എരിവാട്ടോ അതിന്, നല്ല ടേസ്റ്റായി. ഇങ്ങനെ ഉപ്പേരി വയ്ക്കുമ്പോൾ കറിവേപ്പില ഇട്ടു, നന്നായിട്ട് ഇളക്കി. ഇതാ കായും പയറും വെന്തത് അതിലേക്കിട്ടു. നന്നായിട്ട് ഇളക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഓഫാക്കി തീയ് അടച്ചു വെച്ചു. കായും പയറും മെഴുക്ക് പരട്ടി, മെഴുക്ക് പരട്ടി എന്നല്ല ശരിക്കും പറയാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പേരിയാണ് ഉള്ളി മൂപ്പിച്ച് ഉണ്ടാക്കണതല്ലേ. മെഴുക്ക് പരട്ടി എന്ന് വെച്ചാല് കായും പയറും വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് വെളുത്തിരി വെളിച്ചെണ്ണ ഞങ്ങൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഉരുട്ടെണ്ണ ഇളക്കിയാല് അതാണ് സൂപ്പർ മെഴുക്ക് പരട്ടിയതാണ്. ഉള്ളി മൂപ്പിച്ചതാണത്. ചാത്തൊരിക്കലൊക്കെ വരിക എന്ന് പറയുമ്പോ അങ്ങനത്തെ ദിവസങ്ങളില് നമുക്ക് ഉള്ളി കഴിക്കാൻ പാടില്ല, അപ്പൊ നമ്മൾ മെഴുക്ക് ഒഴിച്ച് കഴിക്കും. അങ്ങനെയും കഴിക്കാം. ഇനി അപ്പുറത്താണെങ്കിൽ ഉണക്ക പയറും മത്തങ്ങയും കൂടി ഇട്ട്, അപ്പൊ രണ്ടും നല്ല ടേസ്റ്റാണ്. മത്തങ്ങരിശ്ശേരി നമുക്ക് ഓണത്തിലേക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദേശയുടെ കൈ മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക.